ഹലോ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ പുറത്തുനിന്ന് അല്ലേ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, കാലാവസ്ഥയൊക്കെ ലൈറ്റ് കുറവാണേ. പിന്നെ ഞാനിന്ന് ഇറങ്ങിയത് ഈ ഒരു അടയ്ക്കാമര, വലിയൊരു അടയ്ക്കാമരമാണ്. അതായത് അതിൽ നിന്നൊരു പാള ഞാൻ അടഞ്ഞ കിടപ്പുണ്ട്. അതായത് നമുക്ക് ഈ വീഡിയോക്കുള്ള ഐറ്റമാണ് ഈ പാള. അതായത് ഇത് വെച്ച് നിങ്ങൾ ഈ പാള വെച്ച് ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ പാളയുടെ രണ്ടറ്റവും കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ഡയറക്റ്റായിട്ടാണ് ഇതിനകത്ത് പിക്ചർ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ചെയ്യാം. ഇതിനകത്ത് ഞാനിവിടെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ വരച്ചെടുക്കുന്നുണ്ട്. ഒരു അമ്പലത്തിൻ്റെ മരം, പാറ, പുല്ല്, അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ ഇതിനകത്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി അവ ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാളയായതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചെടുത്ത സ്ഥലത്തൂടെ കട്ട് ചെയ്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഈ വെട്ടിയെടുത്ത ഓരോ ചിത്രത്തിൽ നിന്നും പാളയുടെ ആദ്യ പാളി നമ്മൾ ഇളക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ആ പുറം പാളി നമ്മൾ ഇളക്കി മാറ്റുകയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി, വെറും പ്ലെയിൻ ആയിട്ടല്ലാതെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. നമ്മൾ പാളയിൽ നിന്ന് വെട്ടി വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും ഇനി ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവിക്കോളിൽ വേണമെങ്കിലും അത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഗ്ലൂഗണ്ണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇത് മാത്രം ഒട്ടിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ രീതിയിൽ കളറും കൂടെ കൊടുക്കുന്നുണ്ട്. കളർ കൊടുത്തില്ലേൽ നല്ല ഭംഗിയാണ് കാണുന്നതിന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ ഓളെന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.